കഴിഞ്ഞ ഇലക്ഷനിൽ എൽ ഡി എഫ് തകർന്നടങ്ങിയിരിക്കുകയാണ്. എന്തായിരിക്കും ഇതിനുള്ള കാരണം? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. എൽ ഡി എഫിന് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ? അടുത്തൊരു ഇലക്ഷൻ വരാണ്, അതിലൊരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് നമുക്ക് എന്താണ് നിങ്ങളുടെ ഒരു നിഗമനം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കാം അവര് എന്താണ് എന്താ കാരണം എന്നുള്ളതൊക്കെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കഴിഞ്ഞ ഇലക്ഷനിൽ എൽ ഡി എഫ് തകർന്നടഞ്ഞല്ലോ, എന്തായിരിക്കും അതിന്റെ റീസൺ, എന്തായിരിക്കും കാരണം ഇത്രയും വോട്ടിംഗ് കിട്ടാണ്ടിരിക്കാനുള്ള? ഭരണ തകർച്ച. എന്തായിരിക്കും, എന്താണ് സംഭവിച്ചത് ഈ ഒരു എൽ ഡി എഫ് പാർട്ടിക്ക് പെട്ടെന്ന്? എൽ ഡി എഫ് പാർട്ടിക്ക് പെട്ടെന്ന് ഭരണ തകർച്ചയാണ്. പിണറായി വിജയന്റെ ഒരു ഭരണത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. എന്റെ തോന്നൽ എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയും ഫാമിലിയും ഓടുള്ള അതൃപ്തി കാണിച്ചതാ നാട്ടിൽ നിന്ന് ആൾക്കാര്. ഇനിയിപ്പോ അടുത്ത ഇലക്ഷൻ വരുമ്പോ പിണറായി വിജയൻ ജയിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി ആവുന്നുണ്ടെങ്കിൽ? ഇല്ല 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 ഇല്ല, പ്രയാസമാണ്. പിണറായി വിജയൻ കാരണമാണോ ഇപ്പൊ ഇത്ര വലിയ തോൽവിയിലേക്ക് എൽ ഡി എഫ് പാർട്ടിക്ക് പോകേണ്ടത്? ഒരൊറ്റ കാരണേ കാണുന്നുള്ളൂ. ഞങ്ങളുടെ ചുറ്റുപാടും ചേച്ചിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞങ്ങളുടെ ചുറ്റുപാടും ഒരു വികസനം ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഈ എൽ ഡി എഫ് വന്നതിന് ശേഷം ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഈ എൽ ഡി എഫ് ഇത്രയും തകർന്നടിയാനുള്ള കാരണം എന്തായിരിക്കും? ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ എൽ ഡി എഫ് മൊത്തത്തില് പോയല്ലോ, അതിനുള്ള കാരണം എന്തായിരിക്കും? പിണറായിയുടെ ഭരണം കൊള്ളില്ലാത്തതുകൊണ്ട് ഇത്രയും ബി ജെ പി അധികാരത്തിലായിട്ട് വരെ വന്നു. ഇപ്പൊ 18 സ്ഥലത്ത് കോൺഗ്രസ് ജയിച്ചു. അപ്പൊ ഇത്രയും ഒരു മാറ്റം വരാനുള്ള കാരണം എന്തായിരിക്കും? ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുക, അതുകൊണ്ടായിരിക്കാം. അത് എത്ര നല്ല ചെയ്താലും ചെയ്താൽ കേരളത്തിൽ സ്ഥിതി ഭരണം മാറ്റം ആളുകൾ ആഗ്രഹിക്കുന്നത്, അതാണ് മെയിൻ കാരണം. ഇപ്പത്തെ ഭരണത്തിന് ഓക്കെ ആയിരുന്നോ? ഇപ്പോഴത്തെ ഭരണത്തിന് കുഴപ്പമില്ല, പക്ഷേ കേരള ജനം പൊതുവെ ഏത് ഗവൺമെന്റ് വന്നാലും ഭരണം മാറ്റം ആഗ്രഹിക്കും. ഭരണത്തിന്റെ ഭരണത്തിന്റെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചേട്ടെ. ഉണ്ടായിരുന്നു, പക്ഷെ അത് വൈഡ് ആയി ചെയ്തിരുന്നില്ല. ഇനിയിപ്പോ വൈഡ് ആവും, ഇനി വൈഡ് കാണിക്കാണ്ട് രക്ഷയില്ലല്ലോ. കാണിക്കും, ഡെവലപ്മെന്റ് കാണിക്കും, ജോലി സാഹചര്യങ്ങൾ കൂട്ടും, അകലെയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഇനി പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ, അതാണ് സംഭവം. പണ്ടതുപോലെ നിയമങ്ങളാണെന്നില്ല അത് തോന്നിയ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഒരു ഇതില് കഴിഞ്ഞ ഒരു 7 വർഷത്തിൽ നോക്കുകയാണെങ്കിൽ വികസനങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ഒരു ചുറ്റുപാടിൽ? ഇല്ല ഇല്ല. എന്തെങ്കിലും ഡെവലപ്മെന്റ് എന്തെങ്കിലും പുതിയ അങ്ങനെ തോന്നിട്ടില്ല. ഇതായിട്ട് നോക്കണം, നീ ഇത് നോക്കണം. ഇനി വരുന്ന ഇലക്ഷന് എൽ ഡി എഫിന് വോട്ട് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി വോട്ട് കിട്ടുമോ എന്ന് തോന്നുന്നുണ്ടോ? എന്തായിരിക്കും കാരണം ഇത്രയും നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഇത്രയും ഒരു വോട്ടിലേക്ക് ഒരു സ്ഥലത്ത് മാത്രമാണ് ജയിച്ചോളൂ? അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഭരണം റെഡി ഇല്ലായിട്ട്? ഭരണം റെഡി ഇല്ലായിട്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്, അറിയില്ല. എന്നാലും നിങ്ങളുടെ ഒരു അറിവ് വെച്ചിട്ട് എന്തുകൊണ്ടായിരിക്കും എൽ ഡി എഫ് പാർട്ടി ഇത്രയും തകർന്നടയാനുള്ള കാരണം? ഒപ്പീനിയൻ ഇല്ല, ഇവിടെ ഒപ്പീനിയൻ ഇല്ല, ഇവിടെയോ നോ ഇൻട്രസ്റ്റ്.